introspection in me has led me like to various thoughtful conclusions. But how would I know that when my introspection starts shifting towards overthinking? And how do I protect myself from being an overthinker? Because it leads to a lot of procrastination. ഓ, ഇതൊരു ജനപ്രിയ ചോദ്യമാണല്ലോ. നോക്കൂ, നിങ്ങൾ വാഹനം ഓടിക്കുകയാണെന്ന് വെക്കുക. വിൻഡ്ഷീൽഡിലൂടെ നോക്കുന്നതിന് പകരം നിങ്ങൾ മിററിലേക്കാണ് നോക്കുന്നതെങ്കിൽ, റിയർ വ്യൂ മിറർ, നിങ്ങൾ റിവേഴ്സ് ഗിയറിലായിരിക്കണം യാത്ര ചെയ്യേണ്ടത്, ടോപ്പ് ഗിയറിലായിരിക്കരുത്. ഹലോ, ഈ ആത്മപരിശോധന അസംബന്ധങ്ങളെല്ലാം തന്നെ ഇംഗ്ലീഷുകാരിൽ നിന്നാണ് കിട്ടിയത്. അവരാണ് ഇവിടേക്ക് കൊണ്ടുവന്നത്. നമ്മുടെ ഈ നാട്ടിൽ ഈ ആത്മപരിശോധനയിലൊന്നും വിശ്വസിക്കുന്നതേയില്ല. കാരണം, നോക്കൂ, നിങ്ങൾ സ്വന്തം മാലിന്യം വിശകലനം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അത് ഒരിക്കലും ഭരിക്കുകയില്ല. നിങ്ങളത് അല്പം അകലെ പിടിക്കുകയാണെങ്കിൽ അതെന്താണെന്ന് നിങ്ങൾക്ക് വ്യക്തമായി അറിയാമെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല. അതുപോലെയാണിത്. ഒരുപക്ഷെ നിങ്ങൾക്കിന്ന് നിങ്ങൾക്ക് ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് പറക്കണമെന്ന് കരുതുക. വിമാനത്തിനായുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വലിയ ട്രാഫിക് ബ്ലോക്ക്. നിങ്ങൾക്കെങ്ങനെയാണ് ആ ട്രാഫിക് ജാം അനുഭവപ്പെടുക? വലിയ ദുരിതമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്ന വാഹനത്തിൽ ഇരിക്കുകയാണെങ്കിൽ പോലും എങ്ങനെയോ നിങ്ങൾ വിമാനത്താവളത്തിലെത്തി. വിമാനത്തിൽ കയറി അത് പറക്കുവാൻ തുടങ്ങി. നിങ്ങൾ ആകാശത്തിലൂടെ പറക്കുകയാണ്. താഴേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും അവിടെ ആ ട്രാഫിക് ജാം ഉണ്ട്. അപ്പോൾ അത് കാണാൻ എന്ത് ഭംഗിയാണല്ലേ. വെളുത്ത ലൈറ്റുകൾ, ചുവന്ന ലൈറ്റുകൾ, ഒരു ചരട് പോലെ. ശരിക്കും അത് മനോഹരമാണ്. നിങ്ങളത് കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ആകെ സംഭവിച്ചത് ചെറിയൊരു ദൂരം മാത്രമാണ് അല്ലേ. കുറച്ച് അകലമുണ്ടാവുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാതെ ആത്മപരിശോധനയും നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാം. പല പ്രധാനപ്പെട്ട തിരിച്ചറിവുകളും ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ പോലും നിങ്ങളൊരു എഞ്ചിനീയറാണെന്ന് എനിക്കറിയാം. ഈ വേദിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഈ ഭൂമി ഉരുണ്ടതാണോ പരന്നതാണോ എന്ന് നിർണ്ണയിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടാൽ നിങ്ങളുടെ അനുഭവം എന്തായിരിക്കും? പരന്നത് ആണെന്ന് പറയും. ഈ വാദം ഇനിയും ഒരു 1000 വർഷങ്ങൾ തുടരുമായിരുന്നു. നമ്മൾ സമുദ്രത്തിലൂടെ സഞ്ചരിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിന് ഒരു ഉത്തരം ലഭിച്ചത്. അപ്പോൾ അത് വൃത്താകൃതിയിലാണെന്ന് നമുക്ക് കാണുവാൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ പറക്കാൻ തുടങ്ങി. അപ്പോൾ രൂപം വളരെ വ്യക്തമായി. പിന്നെ നമ്മൾ ചന്ദ്രനിൽ പോയി താഴേക്ക് നോക്കി. 100% വ്യക്തമായി. വളരെ ലളിതമായി ഇക്കാര്യം നമ്മൾ ഈ ഭൂമിയിലൂടെ നടക്കുമ്പോൾ കാണുവാൻ കഴിഞ്ഞില്ല. ഇതുതന്നെയാണ് നിങ്ങളുടെ മനസ്സിൻ്റെ സ്വഭാവവും ജീവൻ്റെ ഉപകരണങ്ങളായ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും പ്രകൃതവും. യോഗയിൽ നമ്മൾ ശരീരമെന്നും മനസ്സൊന്നും കാണുകയില്ല. ഭൗതിക ശരീരവുമുണ്ട്, മാനസിക ശരീരവുമുണ്ട്. കാരണം മനസ്സെന്നാൽ നിർഭാഗ്യവശാൽ മനസ്സ് എന്ന യൂറോപ്യൻ ആശയം അത് ഇവിടെയാണ്. അല്ല, അടിസ്ഥാനപരമായി നിങ്ങൾ എന്തിനെയെങ്കിലും മനസ്സെന്ന് വിളിക്കുന്നത് അതിന് ഒരു നിശ്ചിത അളവിലുള്ള ഓർമ്മശക്തിയും ബുദ്ധിയും ഉള്ളതുകൊണ്ടാണ്. അങ്ങനെയല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ 5 തലമുറകൾക്ക് മുമ്പ് നിങ്ങളുടെ മുതുമുത്തശ്ശി എങ്ങനെയായിരുന്നുവെന്ന്? ഇല്ല. എന്നാൽ അവരുടെ മൂക്ക് നിങ്ങളുടെ മുഖത്തിരിപ്പുണ്ട്. ആണോ ഇല്ലയോ? ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ പൂർവികർ എങ്ങനെയായിരുന്നു? ഇപ്പോഴും നിങ്ങളുടെ എപ്പിത്തീരിയൽ കോശങ്ങൾ അവരുടെ തൊലിയുടെ നിറം ഓർക്കുന്നു. ആണോ ഇല്ലയോ? അപ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഓരോ കോശവും നിങ്ങളുടെ തലച്ചോറിനെ കൈകാര്യം ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കോടിക്കണക്കിന് ഓർമ്മകൾ വഹിക്കുന്നു. ആണോ ഇല്ലയോ? ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ഏറ്റവും സങ്കീർണമായ രാസ ഫാക്ടറിയെക്കുറിച്ചാണ്. ഒരു DNA തന്മാത്ര 1 മിനിറ്റിനുള്ളിൽ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ നോക്കിയാൽ അത് ഈ ഭൂമിയിലെ മുഴുവൻ ഫാക്ടറികൾക്കും ചെയ്യാൻ കഴിയാത്ത ഒന്നാണ്. അത് ഈ ഭൂമിയിലെ മുഴുവൻ കമ്പ്യൂട്ടറുകൾക്കും സൂപ്പർ കമ്പ്യൂട്ടറുകൾക്കും ഇത്രയധികം പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ കഴിയില്ല. അങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതിനാൽ ബുദ്ധിയുടെയും ഓർമ്മയുടെയും കാര്യത്തിൽ അത് എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. ശരിയല്ലേ? ആണോ ഇല്ലയോ? കുറഞ്ഞത് നിങ്ങളുടെ നാഡീവ്യൂഹമെങ്കിലും എല്ലായിടത്തും വ്യാപിച്ചിരിക്കുന്നു. അതുകൊണ്ട് മനസ്സ് ഒരിടത്തല്ല. മനസ്സിൻ്റെ ഒരു ശരീരമുണ്ട്, ഓർമ്മയുടെ ഒരു ശരീരമുണ്ട്, ഭൗതികതയുടെ ഒരു ശരീരമുണ്ട്, ഊർജത്തിൻ്റെ ഒരു ശരീരമുണ്ട്. അതിനാൽ നിങ്ങളുടെ ഒരു ഭാഗത്തെ മാത്രം നോക്കുകയാണെങ്കിൽ, അതിൽ നിങ്ങൾ നിരന്തരം ഇടപെടുവാൻ ശ്രമിക്കുകയാണെങ്കിൽ, മറ്റു കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിപ്പിക്കണമെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ, അത് ആകസ്മികമായി പ്രവർത്തിക്കുകയാണെങ്കിൽ, അത് ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത് പോലെയാണ്. ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ട്.
അവരത് മനസ്സിലാക്കുന്നില്ല. അവർ കരുതുന്നത് വേഗത കൂട്ടിയാൽ മുന്നോട്ട് പോകുമെന്നാണ്. ഇല്ല, അതിന് തീ പിടിച്ചേക്കാം. കാറിന് തീ പിടിച്ചേക്കാം നിങ്ങൾ ഹാൻഡ് ബ്രേക്ക് ഉപയോഗിച്ച് വണ്ടി ഓടിക്കുകയാണെങ്കിൽ. ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും ഇങ്ങനെയാണ്. കാരണം അവരൊരു സ്കൂളിലോ കോളേജിലോ പോയതിനാൽ ബാഹ്യമായ വിവരങ്ങൾ സമ്പാദിച്ചതിനാൽ അവരുടെ ബുദ്ധി അല്പം ജ്വലിച്ച് നിൽക്കുന്നതിനാൽ അവർ എല്ലാത്തരം കാര്യങ്ങളും ചെയ്യുന്നു, ആത്മപരിശോധന നടത്തുന്നു. ആരാരെയാണ് ആത്മപരിശോധന നടത്തുന്നത്? ഇവയെല്ലാം തന്നെ പാശ്ചാത്യ ആശയങ്ങളാണ്. അത് മനുഷ്യർക്ക് വളരെയധികം ദുരിതങ്ങൾ സൃഷ്ടിച്ചു, വളരെയധികം. നിങ്ങൾ ശേഖരിച്ച ഡേറ്റയും നിങ്ങളതെങ്ങനെ പുനഃചംക്രമണം ചെയ്യുന്നു എന്നതിൻ്റെയും ഒരു അനന്തരഫലമാണ് നിങ്ങളുടെ മാനസിക പ്രക്രിയ, ശരിയല്ലേ? നിങ്ങളത് അല്പം നീക്കിവെക്കുകയാണെങ്കിൽ അത് നിങ്ങളെ ബാധിക്കുകയില്ല. ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്കെടുത്ത് ഉപയോഗിക്കാം, ആവശ്യമില്ലാത്തപ്പോൾ നിങ്ങളതിനെ നീക്കിവെക്കണം. എന്നാൽ ഇപ്പോൾ ആളുകൾ കരുതുന്നത് അവർ എപ്പോഴും ചിന്തിക്കുകയാണെന്നാണ്. നിങ്ങൾ ആത്മപരിശോധന എന്ന് വിളിക്കുന്നത് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളെ ഏതെങ്കിലും വിധത്തിൽ അപമാനിക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ഇതൊരു തരത്തിലുള്ള മാനസിക വയറിളക്കമാണ്. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിങ്ങളതിനെ എല്ലാത്തരം പേരുകളും നൽകുന്നു. എന്നാൽ ആത്യന്തികമായി നോക്കൂ, ചിന്തിക്കുക എന്നത് ബോധപൂർവം നിങ്ങൾ നിങ്ങളുടെ ചിന്താ പ്രക്രിയയെ ഒരു പ്രത്യേക ദിശയിലേക്ക് പോകാൻ ഉപയോഗിക്കുന്നു എന്നതാണ്. അതെപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് വയറിളക്കമാണ് അല്ലേ? അതിനാൽ നിങ്ങൾ രണ്ടും തമ്മിൽ വേർതിരിച്ചറിയണം. ഇതൊരു ബോധപൂർവമായ ചിന്താ പ്രക്രിയയാണോ അതോ അത് ഭ്രാന്തമായി ഓടിക്കൊണ്ടിരിക്കുകയാണോ? ഇത് വളരെ പ്രധാനമാണ്. അതിനാൽ ആത്മപരിശോധന എന്നാൽ ജീവിതത്തിൻ്റെ പിന്നാമ്പുറ കാഴ്ചയാണ്. നിങ്ങളിപ്പോഴും ഒരു യുവതിയാണ്. എന്നാൽ നിങ്ങൾ ആത്മപരിശോധന നടത്തുകയാണെങ്കിൽ നിങ്ങൾ വളരെ കാലം ജീവിക്കുന്നതായി നിങ്ങൾക്ക് ഇതിനകം അനുഭവപ്പെടും. അതെ, ഏറ്റവും ബുദ്ധിപരമായ കാര്യമായി ആളുകൾ ചിന്തിക്കുന്നത്, നിങ്ങൾക്കറിയാമോ, ഷേക്സ്പിയറിൻ്റെ ഒരു വാക്യമുണ്ട്, നിലനിൽക്കണോ വേണ്ടയോ എന്ന്. ഇത് ഏറ്റവും ബുദ്ധിപരമായ ചോദ്യമായാണ് കരുതപ്പെടുന്നത്. പറയൂ, നിങ്ങൾ ആനന്ദത്തിലാണെങ്കിൽ നിലനിൽക്കണോ വേണ്ടയോ എന്ന് നിങ്ങൾ ചിന്തിക്കുമോ? ദുരിതത്തിലാണെങ്കിൽ മാത്രം, ജീവിതം ഭാരമേറിയതെന്ന് തോന്നുമ്പോൾ മാത്രം, അപ്പോൾ മാത്രം നിലനിൽക്കണോ വേണ്ടോ എന്ന് ചിന്തിക്കും, ശരിയല്ലേ? അതിനാൽ പലതരത്തിൽ നിങ്ങളുടെ ആത്മപരിശോധന, അത് ചെറിയ അളവിലായാലും വലിയ അളവിലായാലും, അത് മാനസിക രോഗത്തിൻ്റെ അടിസ്ഥാനമാണ്. കാരണം നിങ്ങളുടെ മനസ്സാവുന്ന ചവിറ്റുകുട്ടയിൽ കിടന്ന് പരിഹാരം കണ്ടെത്തുവാനായി നിങ്ങൾ ശ്രമിക്കുകയാണ്. അവിടെ എന്താണുള്ളത്? നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ നിന്ന് വന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത്, മറ്റൊന്നും തന്നെയില്ല. നിങ്ങൾ പുതുതായി എന്തെങ്കിലും അന്വേഷിക്കുകയാണെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഇപ്പോഴൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകാൻ പോവുകയാണ്, ഇപ്പോഴാണ്. ഓക്കെ, നിങ്ങൾ നൽകുന്ന ഡേറ്റകൾക്കപ്പുറം നിങ്ങളുടെ കമ്പ്യൂട്ടർ പ്രവർത്തിക്കാനാവുമോ? നിങ്ങളുടെ മനസ്സിൻ്റെ കാര്യത്തിലും ഇതേ കാര്യമാണ്. നിങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന കമ്പ്യൂട്ടറുകളേക്കാൾ വളരെ സങ്കീർണമായ ഒരു കമ്പ്യൂട്ടിംഗ് പ്രക്രിയയാണ് ഇത്. പക്ഷേ അടിസ്ഥാനപരമായി ഇതൊരു കമ്പ്യൂട്ടിംഗ് പ്രക്രിയയാണ്. ഡേറ്റയില്ലാതെ ഇത് പ്രവർത്തിക്കുകയില്ല. അതിനാൽ നിങ്ങൾക്ക് ഡേറ്റ അറിയാമെങ്കിൽ, നിങ്ങൾ സോഫ്റ്റ്വെയർ എഴുതിയതെങ്കിൽ നിങ്ങൾക്ക് ഡേറ്റ അറിയാം. അതിനെന്ത് ചെയ്യാൻ കഴിയും, എന്ത് ചെയ്യാൻ കഴിയില്ലെന്നറിയാം. അപ്പോൾ ആത്മപരിശോധന നടത്താൻ എന്താണുള്ളത്? അപ്പോൾ ഞാൻ അമിതമായി ചിന്തിക്കുകയാണോ ആത്മപരിശോധന നടത്തുകയാണോ? രണ്ടിൻ്റെയും ആവശ്യമില്ല. കൂടുതൽ വ്യക്തതയോടെ കാര്യങ്ങൾ കാണാൻ കഴിയുകയാണ് വേണ്ടത്. നിങ്ങൾ കാണുന്നതെല്ലാം വളരെ വ്യക്തമായി കാണാൻ കഴിയുമെങ്കിൽ പിന്നെ ആത്മപരിശോധന നടത്തേണ്ട കാര്യമില്ല. ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, നിങ്ങളൊരു യുവതിയാണ്. എന്നാൽ ഓക്കെ അല്ലേ? ഞാൻ നിങ്ങൾ കുട്ടിയാണെന്നല്ല പറയുന്ന, ഒരു യുവതിയാണെന്നാണ്. നിങ്ങളൊരു കുഞ്ഞാണെന്നാണ് ഞാൻ കാണുന്നതെങ്കിലും. അതിനാൽ ഞാൻ നിങ്ങളോട് ഇത് മാത്രമാണ് പറയുന്നത്. ഒരാളുടെ ജീവിതം എത്രത്തോളം ദൈർഘ്യമാണെന്നുള്ളത് അയാളുടെ ജീവിത അനുഭവത്തെയാണ് ബാധിക്കുന്നത്, അല്ലാതെ അയാളുടെ പ്രായത്തെയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഒരു ദിവസം നിങ്ങൾ വളരെ സന്തോഷവാനായിരുന്നു, 24 മണിക്കൂർ, ഒരു നിമിഷം പോലെ കടന്നുപോയി, ഇത് ശരിയല്ലേ? വേറെ ദിവസം നിങ്ങൾ മാനസിക ബുദ്ധിമുട്ടിലായിരുന്നു, 24 മണിക്കൂർ 1000 വർഷം പോലെയാണ് പോയത് അല്ലേ? ദുരിതമനുഭവിക്കുന്ന ആൾക്കാരാണ് ഒരുപാട് കാലം ജീവിക്കുന്നത്. നിങ്ങൾ സന്തോഷവാനാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ അത് അവസാനിച്ചിരിക്കും. എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ ശവസംസ്കാരം നടക്കും. അതെ, ഞാൻ മിനിഞ്ഞാന്ന് ജനിച്ചതായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. എന്നെ ഒന്ന് നോക്കൂ.
അതിനാൽ പ്രശ്നം എന്നത് ഇതാണ്, നിങ്ങൾ ഇവ ഉപയോഗിച്ചാണ് ജീവിതത്തെ ശരിയാക്കാൻ ശ്രമിക്കുന്നത്. ആത്മപരിശോധന, ധാർമ്മികത, സദാചാരം, ആശയങ്ങൾ, തത്വചിന്തകൾ, അഭിപ്രായങ്ങൾ, ആദർശങ്ങൾ എന്നിവയെല്ലാം ഉപയോഗിച്ച് അല്ല, അതല്ല നിങ്ങൾക്ക് ആവശ്യം. ഈ ജീവിതം അതിമനോഹരമായ രീതിയിൽ സംഭവിക്കണം. സാധ്യമായ ഏറ്റവും ഉയർന്ന കൊടുമുടിയിൽ അത് സംഭവിക്കണം. ജ്വലിക്കണം. എല്ലാ സമയവും ജ്വലിക്കുകയാണെങ്കിൽ ശാരീരികമായി നിങ്ങൾ ആരോഗ്യവാനായിരിക്കും, നിങ്ങളുടെ പ്രതിഭ വെട്ടിത്തിളങ്ങും, എല്ലാം നന്നായി സംഭവിക്കും. അപ്പോൾ ലോകത്തിലെ എല്ലാ കാര്യങ്ങളും നന്നായി സംഭവിക്കുമോ? ഇല്ല. ലോകമൊരിക്കലും 100% നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ സംഭവിക്കുകയില്ല. നിങ്ങൾ 3 പേരും ചെറുപ്പമാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു. ഇവിടെ ഇരിക്കുന്ന പലരും ചെറുപ്പമാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളിൽ പലരും ഈ സ്വപ്നത്തിലാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ആ അത്യുന്നതനായ വ്യക്തിയെ, എല്ലാം തികഞ്ഞ വ്യക്തിയെ നിങ്ങൾ കണ്ടെത്തുമെന്ന്. നിങ്ങളുടെ പ്രണയത്തെ തകർക്കാനല്ല ഞാൻ ശ്രമിക്കുന്നത്, ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വളരെയധികം നിരാശപ്പെടും. പലരും മധുരയിൽ നിന്നുള്ളവരാണെന്ന് പറയപ്പെടുന്നു. കൃഷ്ണൻ ഏറ്റവും മനോഹരനായ മനുഷ്യൻ, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഭാര്യമാർ നിരന്തരം പരാതിപ്പെടുകയായിരുന്നു. അദ്ദേഹത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായതുകൊണ്ടല്ല, കാരണം ഈ അസ്തിത്വത്തിൻ്റെ പ്രകൃതം എന്തെന്നാൽ ഈ ലോകത്തിൽ ആരും തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ സംഭവിക്കില്ല. ശരിയല്ലേ? അതിനാൽ നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം. ഈ ഒരു വ്യക്തി, നിങ്ങൾക്ക് ഈ വ്യക്തിയെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ സംഭവിപ്പിക്കാം. നിങ്ങൾ ആ ഒരു കാര്യം ചെയ്താൽ ഇതിൻ്റെ എല്ലാം ആവശ്യം എവിടെയാണ്? അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു എഞ്ചിനീയറാണ്, നിങ്ങൾ കുറച്ച് ഇന്നർ എഞ്ചിനീയറിംഗ് ചെയ്യണം. അതുവഴി ഇത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കും. ലോകം അതിന് നമ്മുടെ പരമാവധി നമുക്ക് ചെയ്യാം.